തമ്മിൽ എന്താണ് സംഭവം? വിജയാഹ്ലാദത്തിനിടയിലാണോ? എവിടെ അത്? എന്താണ് സംഭവിക്കുന്നത്? ഒരു വീടിന് നേരെ കല്ലേറ് നടന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇതേ കോൺഗ്രസിന്റെ പ്രകടനം നടന്നു പോകുന്നതിനിടയിലാണ് ഇത്തരം സംഘർഷം ഉണ്ടായത്. ഇപ്പോൾ പോലീസ് ഇടപെട്ട് തൽക്കാലം സംഘർഷത്തിന് ചെറിയ ഒരു അയവ് വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. രണ്ട് സൈഡിലായി ഈ മണർക്കാടിനോട് ചേർന്നുള്ള സ്ഥലത്ത് രണ്ട് സൈഡിലായി പ്രവർത്തകർ സി പി എമ്മിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും പ്രവർത്തകർ അപ്പുറവും ഇപ്പുറവുമായി നിൽക്കുകയാണ്. ഇവിടെ ഒരു വീടിന്റെ തൊട്ടു മുന്നിലോട് ചേർന്നുള്ള ഒരു കടയുടെ ചില്ല് എറിഞ്ഞു തകർത്തു എന്നാണ് പറയുന്നത്. ചില്ലുകൾ കിടക്കുന്നതാണ് പറയുന്നത്. നിൽക്കുകയാണ്. ഇവിടെ ഒരു വീടിന്റെ തൊട്ടു മുന്നിലോട് ചേർന്നുള്ള ഒരു കടയുടെ ചില്ല് എറിഞ്ഞു തകർത്തു എന്നാണ് പറയുന്നത്. ചില്ലുകൾ കിടക്കുന്നതാണ് പറയുന്നത്. സി പി എം പ്രവർത്തകന്റെ വീട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എന്തായാലും പ്രകടനം കടന്നു പോകുന്ന വഴിക്കായിരുന്നു. പ്രകടനം കടന്നു പോയപ്പോ ഒരു പ്രാവശ്യം അച്ഛനും അമ്മയും കൊച്ചുള്ള വിളു. ആ കൊച്ചു ചേട്ടന്റെ കൊച്ചായിരിക്കുന്നത്. മേലാ സെക്രട്ടറി ഞാൻ ഒരു ഡി വൈഫ് ലോക്ക് പാർട്ടി ലോക്ക് കമ്മിറ്റി വിടുക. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ട് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള ഒരു പരിക്കേറ്റ ആളുകൾ അടക്കമുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ചില ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് എത്തി. ഇപ്പോൾ എന്തായാലും ഇവിടെ കുറച്ചാളുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാളുടെ തലയ്ക്ക് 3 സ്റ്റിച്ച് എന്നുള്ളത് ഇവർ പറയുന്നു. പോലീസ് ഇപ്പോൾ നടുക്ക് നിൽക്കുന്നു. പോലീസുകാരുടെ ഇപ്പുറയായി കുറച്ചധികം ആളുകൾ ഇവിടെ സംഘടിച്ചിരുന്നു. അതിനുശേഷം 2 സ്ഥലത്തേക്കായി പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. ഷിനോജ്, എന്താണ് സംഭവം എന്നാണ് പറയുന്നത്? എന്ത് സംഭവം എന്നാണ്? പോലീസിന്റെ നിഗമനം അനുസരിച്ച് ഇത് ആദ്യം ഇവിടെ സി പി എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമാണ് ഈ വാക്കേറ്റത്തിലേക്ക് നയിച്ചത്. ആദ്യം സംഘടിച്ചെത്തിയ സി പി എം പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്നാണ് സി പി എം പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്നാൽ ഇത് കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അത്തരത്തിലല്ല. സി പി എം പ്രവർത്തകരാണ് ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത്. തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയ സംഘർഷത്തിലേക്ക് മാറിയത്. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഈ മണർക്കാട് റോഡ്, പ്രത്യേകിച്ച് പള്ളിപ്പെരുന്നാളും ബന്ധപ്പെട്ട് വലിയ തിരക്കാണ് ഈ റോഡിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ആ തിരക്കിനെയൊക്കെ ഇപ്പോഴും വലിയ ഒരു ബ്ലോക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ പക്ഷേ സ്ഥലത്ത് പോലീസ് ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വളരെ രീതിയിലുള്ള പോലീസ് ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമൊക്കെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പോലീസ് സന്നാഹമൊക്കെ അവർ പറയുന്നത്. കടന്നുപോയ സമയത്ത് കല്ല് ഏറുണ്ടായി, വീടിനുള്ളിലേക്ക് കല്ലേറുണ്ടായി. കല്ലേറുണ്ടായ കടയുടെ മുൻവശമൊക്കെ തകർത്തു. നമ്മൾ അവിടെ പോയിട്ടാണ് വരുന്നത്. പോലീസിന്റെ വേഷമാണ് ഈ പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, അവിടെ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിൽക്കുന്നു. അതിന് 100 മീറ്റർ മാത്രം അപ്പുറയാണ് നമ്മളിപ്പോൾ കണ്ട സി പി എം പ്രവർത്തകർ കൂടി നിൽക്കുന്നത്. പോലീസ് ഇതിന് നടുക്ക്, രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തിയിരുന്നു. അവരെത്തിയാണ് ഈ പ്രവർത്തകരെ ഈ സൈഡിലേക്ക് മാറ്റിയതോടൊപ്പം തന്നെ പോലീസ് വലിയ പോലീസ് സന്നാഹവും ഇവിടെയുണ്ട്. ഈ പെരുന്നാളുമൊക്കെയായി ബന്ധപ്പെട്ട് പോലീസുകാർ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അവരെ കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നു. പറയുന്നു എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റൊരു കാര്യം, ആരെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു സംഘർഷ അന്തരീക്ഷമാണ്. ഡിവൈഎഫ് യൂത്ത് കോൺഗ്രസ് സംഘർഷമാണ്. ഒരു കടയുടെ അവിടെ പറഞ്ഞു 2 സൈഡിലായി ഇപ്പോഴും നിൽക്കുന്നു.